ശ്രീ സായി സച്ചരിതം അധ്യായം 20. ദസ്ഗനുവിൻ്റെ പ്രശ്നം വേലക്കാരി തീർത്തു. ഈ അധ്യായത്തിൽ ഹേമന്ത് പന്ത് ദസ്ഗനുവിൻ്റെ പ്രശ്നത്തെ കാക്ക സാഹിബിൻ്റെ വേലക്കാരി തീർത്ത ആ സംഭവത്തെ വിവരിക്കുന്നു. മുഖപുര: ദൈവം അരൂപിയാണ്. അദ്ദേഹം ഭക്തന്മാർക്ക് ഒരേ രൂപത്തിൽ കാണപ്പെടുന്നു. മായയുടെ സഹായത്താൽ അദ്ദേഹം ഒരു നടൻ്റെ ഭാഗം ഏറ്റെടുത്ത് ലോകമാകുന്ന തിരയിൽ അഭിനയിച്ചു. നമ്മൾ മനസ്സാൽ സായിയെ കാണുകയും ഓർക്കുകയും ചെയ്യാം. നമ്മൾ ഷിർഡിക്ക് പോയി അവിടെ നടക്കുന്ന മധ്യാഹ്ന ആരതിയെ ശ്രയോദ്ധയോടെ ആരാധിക്കാം. ആരതി നടന്ന ശേഷം സായി മസ്ജിദിൻ്റെ ഒരറ്റത്ത് നിന്നുകൊണ്ട് ഭക്തന്മാർക്ക് വിഭൂതി ദയോടും കൃപയോടും സ്നേഹം നിറഞ്ഞ നോട്ടത്തോട്ടും കൂടി കൊടുക്കുക പതിവാണ്. ഭക്തന്മാർ എണീറ്റ് നിന്ന് തീവ്രതയോടെ ബാബയുടെ കാലുകളെ ആലിംഗനം ചെയ്ത് വിഭൂതി വാങ്ങിയിരുന്നു. ബാബ ഭക്തന്മാർക്ക് കൈനിറയെ വിഭൂതി കൊടുക്കുകയും തൻ്റെ കൈകൊണ്ട് അവയുടെ നെറ്റിയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. ബാബ വളരെ അവരെ അളവറ്റ നിലയിൽ സ്നേഹിച്ചിരുന്നു. പിന്നെ ഭക്തന്മാരുടെ മുമ്പിൽ പ്രസംഗിച്ചിരുന്നു: ഓ ബാഹു, ഉച്ചഭക്ഷണത്തിനായി വീട്ടിലേക്ക് പോകൂ. അണ്ണ നിന്റെ താമസ സ്ഥലത്തേക്ക് ചെല്ലു. ബാബ നിന്റെ ഊണിനെ രസിക്കൂ. ഇങ്ങനെ അദ്ദേഹം ഓരോരുത്തരോടും പറഞ്ഞ് അവരെ വീട്ടിലേക്ക് മടക്കി അയച്ചിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ഈ കാഴ്ചയെ നിങ്ങളുടെ ആലോചനയിൽ കൊണ്ടുവന്ന് സന്തോഷിക്കാം. അപ്പോൾ നാം ബാബയുടെ മനസ്സിൽ കാലടി മുതൽ മേൽപ്പോട്ട മുഖം വരെ സായിയെ ബഹുമാനത്തോടും സ്നേഹത്തോടും ദയയോടും പ്രാർത്ഥിച്ച് സാഷ്ടാംഗമായി നമസ്കരിക്കാം. ഈശോപനിഷത്. ദസ്ഗനു ഒരിക്കൽ മറാഠിയിൽ ഈശോപനിഷത്തിൻ്റെ സാരം എഴുതാൻ തുടങ്ങി. നമുക്ക് ഈ ഉപനിഷത്തിൻ്റെ സാരം ചുരുക്കമായി അറിയാം ശ്രമിക്കാം. ഭൂരിഭാഗം വേദസംഹിത മന്ത്രങ്ങൾ അടങ്ങിയ ഇതിനെ മന്ത്രോപനിഷത്ത് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അത് വേദിക് സംഹിതയിൽ മന്ത്രത്താൽ മുഴുകിയിരുന്നു. അത് യജുർവേദത്തിൽ വാജസേനായി സഹിതം 40 അധ്യായത്തിലോ ഒടുവിലോ വാജസനേയി സൻഹിതോപനിഷത്ത് എന്നറിയപ്പെടുന്നു. വേദസംഹിതകളിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് എല്ലാ ഉപനിഷത്തിനെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്നു. ഇത് ബ്രഹ്മനായകിലും ആരണ്യനായകനിലും മന്ത്രങ്ങളുടെയും കർമ്മങ്ങളുടെയും വിവരണം ഉൾപ്പെടുന്നു. മാത്രമല്ല മറ്റു ഉപനിഷത്തുകളും രാജ്യ സത്യത്തെ വെളിപ്പെടുത്തുമെന്നും ഈശോപനിഷത്തിൽ പറയുന്നു. യജുർവേദത്തിൻ്റെ 40 അധ്യായമാണ് ഈശോപനിഷത്ത്. അവസാനത്തിൽ അല്പതരമായ അന്തരം ദർശിക്കാൻ വഴിയുണ്ടെങ്കിലും വൈദിക മന്ത്രങ്ങളുമായി ഭാവതരമായ വ്യതിയാനങ്ങൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഉപനിഷത്തുകൾ വേദമൂലകങ്ങളാണെന്ന് അനുക്ത സിദ്ധം. ഉപനിഷത്ത് സൗധത്തിൻ്റെ ആധാരശില ഈശോപനിഷത്ത് ആകുന്നു. ഉപലബ്ധമാകുന്ന ഉപദേശരത്നങ്ങളെ വേദത്തിൻ്റെ അഥവാ ഉപനിഷത്തുകളുടെ മൗലിക സാരസഹിത എന്ന് പറയാവുന്നതാണ്. ഈ ഉപനിഷത്തിന് 4 ഭാഗങ്ങളാണ്: പ്രഥമം, ദ്വിതീയം, തൃതീയം, ചതുർത്ഥം. പ്രഥമം ആദ്യത്തെ 3 മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിൽ പഞ്ചകർത്തവ്യ വിവരണങ്ങളാണ്. ഈ പഞ്ചകർത്തവ്യങ്ങളെ ആചരിക്കുന്നവൻ ബ്രഹ്മവിദ്യാ പ്രവേശത്തിന് അധികാരിയാകും. കർത്തവ്യ പഞ്ചകം: 1. സകല സ്ഥാനങ്ങളിലും ഈശനെ ദർശിക്കുക. 2. സാംസ്കാരിക സുഖങ്ങളെ അനുഭവിക്കുമ്പോൾ ഭോജ്യ വസ്തുക്കളെല്ലാം ഈശ്വരൻ്റേതാണെന്നും ഭോക്താവിന് പ്രയോഗാധികാരം മാത്രമേ ഉള്ളൂവെന്നും ഭാവിക്കുന്നു. 3. ആരുടെയും ധനാദികൾ പരിഗ്രഹിക്കാതിരിക്കുക. 4. കർത്തവ്യത്തെ ചിന്തിച്ച് ഫലകാംക്ഷ കൂടാതെ എപ്പോഴും കർമ്മം ചെയ്യുക. 5. അന്തരാത്മാവിന് വിരുദ്ധമായി പ്രവർത്തിക്കാതിരിക്കുക. ദ്വിതീയം: 4 മന്ത്രം മുതൽ 8 മന്ത്രം വരെ ബ്രഹ്മവിദ്യയുടെ വിശദീകരണമാണ്. ബ്രഹ്മവിദ്യ മൂലകങ്ങളായ മുഖ്യ സിദ്ധാന്തങ്ങളുടെ വർണ്ണന എന്നിവ. തൃതീയം: മനുഷ്യ കർത്തവ്യങ്ങളുടെ സവിശേഷ സംവിധാനം ചെയ്തിരിക്കുന്നു. 3 ഭാഗത്തിലാണ്, അതായത് എങ്ങനെ ബ്രഹ്മവിദ്യയെ പ്രാപിക്കാം. 9 മുതൽ 15 വരെയുള്ള മന്ത്രങ്ങളിലാണ് വിഷയത്തിൻ്റെ നിഷ്ടോപനം. ചതുർത്ഥം 17 മന്ത്രത്തിലാണ് മഹത്വപൂർണമായ ഒരു പരീക്ഷണത്തെ പ്രതിപാദിക്കുന്നത്. 18 മന്ത്രമാണ് ഇതിൽ അവസാനത്തേത്. ഈശ്വരനോട് സഫലതയെ അർത്ഥിക്കുകയാണിവിടെ. ഇതോടെ ഈശോപനിഷത്ത് സമാപിക്കുന്നു. വളരെ കുറച്ച് മന്ത്രങ്ങളിലൂടെ മഹത്തായ ഉപദേശം വിഭാവനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വേദത്തിൻ്റെ മഹത്വം ഉച്ചസ്ഥൈര്യം ദ്യോതിപ്പിക്കുന്നു. ഉപനിഷത്തുകളിൽ എല്ലാത്തിലും വെച്ച് വലിയത് ബൃഹദാരണ്യോപനിഷത്ത് ആണ്. പണ്ഡിറ്റ് സാത്താവാലേക്കർ ഇത് ഈശോപനിഷത്തിൻ്റെ വ്യാഖ്യാനമായി കരുതുന്നു. പ്രൊഫസർ റാനഡെ ആർ.ഡി. ഈശോപനിഷത്ത് ഒരു ചെറിയ ഉപനിഷത്താണ്, എന്നാലും അതിൽ വളരെയധികം സൂചനകൾ അടങ്ങിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഇത് അത് ഒരു ഇളകുന്ന കാഴ്ചയെ പകർത്തുവെന്നും
പറയുന്നു. ഒരു ചെറിയ വട്ടത്തിനുള്ളിൽ 18 ശ്ലോകങ്ങളടങ്ങിയ ആത്മാവിനെ കുറിച്ച് മതിപ്പുള്ള ശുദ്ധാർത്ഥത്തെ ഉണർച്ചയോടുകൂടിയ വർണ്ണനയാൽ ആഗ്രഹങ്ങൾ സങ്കടങ്ങൾ ഇവർക്കിടയിൽ അനുക്കമില്ലാതെ നിൽക്കുന്ന ജ്ഞാനയോഗം കർമ്മയോഗം എന്നിവയുടെ സൂത്രത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രതിബിംബമെന്നും പറയുന്നു. ഉപനിഷത്തിന്റെ പേരിൽ നിൽക്കുന്ന വിലമതിക്കാൻ സാധിക്കാത്ത ഉപദേശം ന്യായമായ അറിവിന്റെയും കർമ്മത്തിന്റെയും രണ്ട് എതിർ മുനകളുടെ സംയോഗമാണ്. ഇത് രണ്ടും ഉപനിഷത്തിന് ആവശ്യമാണെന്ന് പറയുന്നു. ഇനി ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, ഈശോപനിഷത്തിന്റെ പദ്യം, ഒരു പുണ്യം, ഗൂഢാർത്ഥം, മനഃശാസ്ത്രം ഇവ കലർന്ന അറിവാണ്. മുകളിൽ പറഞ്ഞ ചെറിയ വിവരണത്തിൽ നിന്ന് ഒരാൾക്ക് ഊഹിക്കാം ഈ ഉപനിഷത്തിനെ ശരിയായ അർത്ഥത്തോടെ ദേശഭാഷയിലേക്ക് മാറ്റുവാൻ എത്ര പ്രയാസമാണെന്ന്. ദസ്കനു അതിനെ മറാഠിയിലേക്ക് പദ്യം പദ്യമായി മാറ്റി. പക്ഷേ അദ്ദേഹം ഉപനിഷത്തിന്റെ സാമ്രാജ്യം മനസ്സിലാക്കാത്തതിനാൽ ആ ജോലി തൃപ്തികരമായിരുന്നില്ല. അദ്ദേഹം അതിനെപ്പറ്റി അറിവുള്ളവരോട് തൻ്റെ സംശയങ്ങളും കഷ്ടതകളും കുറിച്ച് ദീർഘമായി സംസാരിച്ചു. അവർക്ക് പരിഹരിക്കാനോ തൃപ്തികരമായ വിവരണങ്ങൾ കൊടുക്കാനോ സാധിച്ചിരുന്നില്ല. അത് കാരണം ദാസ്കനു ഈ സംഭവത്തിൽ ദുഃഖിതനായി. സദ്ഗുരു മാത്രമായിരുന്നു അതിന് ഉചിതമായവയും വിവരിക്കാൻ അറിവുള്ളവനും. വേദത്തിന്റെ സത്ത ഉപനിഷത്താണ് എന്നത് നമ്മൾ അറിഞ്ഞു. ആത്മബോധത്തിന്റെ ശാസ്ത്ര പഠനമാണിത്. അരിവാൾ കൊണ്ട് തകർക്കുന്നത് പോലെ അരിയുന്ന ജനന മരണ ബന്ധത്തെ അറിഞ്ഞ് നമ്മളെ സ്വതന്ത്രരാക്കുന്നു. അതിനാൽ ഏതൊരുവന് ബ്രഹ്മം കിട്ടിയിട്ടുണ്ടോ അവന് മാത്രമേ ഉപനിഷത്തിന് ശരിയായ അർത്ഥം കൊടുക്കുവാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. ആർക്കും ദാസ്ഗനുവിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ അദ്ദേഹം സായിബാബയോട് ചോദിക്കാനായി തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഷിർഡിക്ക് പോകാനുള്ള അവസരം കിട്ടിയപ്പോൾ സായിബാബയെ കണ്ട് നമസ്കരിച്ച് തൻ്റെ ഈശോപനിഷത്തിൻ്റെ കഷ്ടതയെപ്പറ്റി അറിഞ്ഞ് ഒരു നല്ല തീരുമാനം തരണമെന്നും അപേക്ഷിച്ചു. ബാബ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, നീ ചിന്താകുലനാവേണ്ട, അത്രയ്ക്ക് കഷ്ടതയുള്ള ഒരു സംഗതിയല്ല. വില്ലപ്പാറിലേക്ക് പോകുന്ന വഴിക്ക് കാക്ക സാഹിബിൻ്റെ ജോലിക്കാരെ നിന്റെ സംശയങ്ങൾ തീർത്തു തരും. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ അത് കേട്ട ബാബ തമേശ പറയാണെന്ന് വിചാരിച്ചു. എങ്ങനെ ഒരു വിദ്യാഭ്യാസമില്ലാത്ത വീട്ടു ജോലിക്ക് വരുന്ന സ്ത്രീ ഇത്തരമൊരു ഗൂഢാർത്ഥമായ സംഗതിയെ വിവരിച്ചു തരും? പക്ഷേ ദാസ്കനു അങ്ങനെ ചിന്തിച്ചു. അദ്ദേഹത്തിന് ബാബ എന്തു പറഞ്ഞാലും അത് സത്യവും ബ്രഹ്മാവിൻ്റെ ഭഗവാന്റെ ആജ്ഞയുമാണെന്നുമുള്ള വിശ്വാസമാണ്. വിശ്വസിക്കുക. കാക്കയുടെ വീട്ടു ജോലിക്കാരി ബാബയുടെ വാക്കുകളെ പൂർണ്ണമായും വിശ്വസിച്ച ദസ്കനു വില്ലപ്പാർലയിലേക്ക് മുംബൈയിലേക്ക് പോയി കാക്ക സാഹേബ് ദീക്ഷിതിൻ്റെ കൂടെ താമസിച്ചു. അടുത്ത ദിവസം ദസ്കനു സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർ പറയുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സാധു പെണ്ണ് വളരെ നല്ല ശബ്ദത്തിൽ സുന്ദരമായ ഒരു ഗാനം അതീവ ഹൃദ്യമായി ആലപിക്കുന്നു. ആ പാട്ടിൻ്റെ അർത്ഥം വന്ന് ഒരു ചുവന്ന സാരി, അതെത്ര നന്നായിരുന്നു. അദ്ദേഹത്തിന് ആ ഗാനം അത്രത്തോളം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പുറത്തു വന്ന് നോക്കി. ആ പാട്ട് ചെയ്ത ദീക്ഷിതിൻ്റെ വീട്ടിൽ പണിയെടുക്കുന്ന നമ്യ എന്ന സ്ത്രീയുടെ സഹോദരിയാണെന്നറിഞ്ഞു. ആ പെൺകുട്ടി ഒരു കീറിയ വസ്ത്രം ധരിച്ച് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നു. അവളുടെ ദാരിദ്ര്യാവസ്ഥയും സന്തോഷാവസ്ഥയും കണ്ട് ദസ്കനു പരിതാപം അടഞ്ഞു. റാവു ബഹദൂർ MV പ്രധാൻ ഒരു ജോഡി മുണ്ടുകൾ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ദസ്കനു പ്രധാനോട് ഒരു സാരി ആ കുട്ടിക്കും കൊടുക്കാൻ അപേക്ഷിച്ചു. റാവു ബഹദൂർ ഒരു നല്ല സാരി, ചെറിയത്, കൊണ്ടുവന്ന് അവൾക്ക് സമ്മാനിച്ചു. പട്ടിണി കിടക്കുന്ന ആൾക്ക് രുചികരമായ ഭക്ഷണങ്ങൾ ഭക്ഷിക്കാൻ കിട്ടിയതുപോലെ അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അടുത്ത ദിവസം അവൾ ആ പുതിയ സാരിയും അണിഞ്ഞ് അത്യന്തം സന്തോഷത്തോടെ മറ്റു സ്ത്രീകളോടുകൂടി നൃത്തമാടി കളിച്ചിരുന്നു. അതിനടുത്ത ദിവസം അവൾ ആ സാരി വീട്ടിലുള്ള ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു. പക്ഷേ അവളിൽ സങ്കടമോ നിരാശയോ കണ്ടില്ല. അങ്ങനെ നമ്മുടെ വേദനകളും സന്തോഷങ്ങളും നമ്മുടെ മനോഭാവത്തിലാണ് അടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി. ഈ സംഗതി അദ്ദേഹം വളരെ ആഴത്തിൽ ആലോചിച്ചറിഞ്ഞു. ദൈവം ഒരു മനുഷ്യനെ എന്തു കൊടുത്തിട്ടുണ്ടോ അത് അവൻ്റെ നല്ലതിനാണെന്ന് വിചാരിക്കണം. ഈ അവസ്ഥയിൽ ആ സ്ത്രീയുടെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് വിരാമമിട്ടു. പുതിയ സാരി, അത് കൊടുത്തയാൾ, മേടിച്ചവൾ, ഈ പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ അംശമാണ്. ദസ്കനുവിന് ഉപനിഷത്തിൻ്റെ ഒരു പ്രയോജനമുള്ള അഭ്യാസം കിട്ടി. ഒരാൾക്ക് കിട്ടിയ വസ്തുവിൽ തൃപ്തിപ്പെടണമെന്നും എന്തെല്ലാം നടക്കുന്നുവോ അവയെല്ലാം ദൈവേച്ഛയാണെന്നും എല്ലാം ഒടുവിൽ നമ്മുടെ നന്മയ്ക്കാണെന്നും വിചാരിക്കണം. പുതിയ രീതിയിലുള്ള പഠിപ്പിക്കൽ. മുകളിൽ പറഞ്ഞ സംഭവത്തിന് ബാബയുടെ ലീലകൾ വായനക്കാർക്ക് മനസ്സിലാകാം. ബാബ ഷിർദി വിട്ട് ഒരിക്കലും പുറത്തു പോയിട്ടില്ല. ബാബ ചിലരെ മച്ചീന്ദ്ര ഘാട്ടിലേക്കും ചിലരെ
കോലാപൂരിലേക്കും അല്ലെങ്കിൽ ഷോലാപൂരിലേക്കും സാധനകൾ പഠിക്കുവാനായി അയച്ചിരുന്നു. ചിലർക്ക് ബാബ തൻ്റെ സാധാരണ സ്വരൂപത്തിൽ ദർശനം നൽകി, മറ്റു ചിലർക്ക് ഉണർവായും അല്ലെങ്കിൽ സ്വപ്നസ്ഥിതിയിലും പകലോ രാത്രിയിലോ വന്ന് അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചിരുന്നു. ബാബയുടെ ഭക്തന്മാർക്ക് ആജ്ഞകൾ കൊടുക്കുന്ന രീതി വിവരിക്കാൻ സാധ്യമല്ല. ഈ കാര്യത്തിൽ ബാബ ദസ്കനുവിനെ വില്ലപ്പാറിലേക്ക് അയച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ സംശയത്തെ അവിടുത്തെ പണിക്കാരി മൂലം തീർക്കാൻ സാധിച്ചു. ആരെങ്കിലും ദസ്കനുവിനെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും ബാബ അത് നേരിൽ പഠിപ്പിച്ചിരിക്കാമെന്നും പറയുകയാണെങ്കിൽ ബാബ ഏറ്റവും നല്ല വഴിയാണ് തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് പറയാം. അല്ലാതെ ഏത് വഴിക്ക് ദസ്കനുവിന് ഒരു പാഠം പഠിക്കും? ഉപനിഷത്തിനെ കുറിച്ച് വേറൊരു സംഭവം തുടരുന്നതിന് മുമ്പ് നമുക്ക് ഈ അധ്യായം ഒഴിപ്പിക്കാം. ഈശാവിൻ്റെ നീതിശാസ്ത്രം. ഈശോപനിഷത്തിൻ്റെ ഒരു രൂപം അത് പറയുന്നു. മനുഷ്യരെ സംബന്ധിച്ച് ഉപദേശങ്ങൾ വളരെ താല്പര്യമുള്ളവയും മനുഷ്യശാസ്ത്രത്തിൻ്റെ സാക്ഷാത്കാര സമന്വയവുമാണ്. ഉപനിഷത്തിൻ്റെ ആരംഭം തന്നെ ദൈവം എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരനുമാനമായി മനഃശാസ്ത്രത്തിലൂടെ സർവവ്യാപിയായ ഭഗവാൻ എന്തെല്ലാം ധ്യാനം ചെയ്തിട്ടുണ്ടോ അത് മനുഷ്യൻ സന്തോഷമായി അനുഭവിക്കുന്നു. ഇവയെല്ലാം തീർച്ചയായും നല്ലതും തന്നെയുമാണ്. അതുകൊണ്ട് ഉപനിഷത്ത് നാം മറ്റൊരുവിൻ്റെ വസ്തുക്കളിൽ ആഗ്രഹിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. വാസ്തവത്തിൽ ഇവിടെ നമ്മളെ ശരിയായി പഠിപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവം തന്നതിൽ നമ്മൾ തൃപ്തിപ്പെടണം. മാത്രമല്ല എന്തെല്ലാം സംഭവിക്കുന്നു അവയെല്ലാം നമ്മുടെ നല്ലതിനായിട്ടാണെന്നും വിചാരിക്കണം. ഇനി ഒരു ന്യായമായ ശാസ്ത്രത്തിലൂടെ പറഞ്ഞാൽ മനുഷ്യ ദുഷ്കർമ്മങ്ങളിലൂടെ തൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് പിന്മാറണം, നന്മയെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഉപനിഷത്തിൽ പറഞ്ഞ മാതിരി ചെയ്യാതിരുന്നാൽ അത് മനസ്സിന് കളങ്കം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ ചെയ്താൽ നൈഷ്കർമ്മ ഫലം കിട്ടുവാൻ സാധ്യതയുള്ളവരാവും. ഇതിൻ്റെ സാരം ഇങ്ങനെയാണ്, മനുഷ്യന് എല്ലാം എന്നിലുണ്ടെന്നും ഞാൻ എല്ലാത്തിലും ഉണ്ടെന്ന ബോധമുണ്ടായാൽ എങ്ങനെ അവന് മഹത്വം വരും? എന്തു കാരണം കൊണ്ടവൻ സങ്കടപ്പെടും? മൂഢത്വം, ദുഃഖം എന്നിവ നാം അറിയാത്തതിന് കാരണം നാം ആത്മാവിനെ എല്ലാ വസ്തുക്കളിലും കാണാത്തതിനാലാണ്. പക്ഷേ ആത്മാവിനെ കാണാൻ സാധിക്കാത്തതിനാൽ നാം തീർച്ചയായും മൂഢത്വം മൂലം സങ്കടകരവും പ്രിയമല്ലാത്തതും ആയിത്തീരുന്നു. ഏതൊരുവൻ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് അറിയുന്നുവോ അവനെ എല്ലാം ഞാൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് ഗണിക്കുകയും ഒരു ചെറിയ സാധാരണ കുറവുകൾ മനുഷ്യനിലുണ്ടാകുന്നത് ഇല്ലാതാവുകയും ചെയ്യും. പേജ് 169-170 ക്രിയേറ്റീവ് പീരീഡ്സ് ബൈ മിസ്സസ് വെൽവാൽക്കർ റെനാഡെ. ശ്രീ സായിനാഥിന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ. ഓം സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കീ ജയ്.